ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പിൽ അണേബിൾ ടു കണക്ട് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഞാനെന്താ വാട്സപ്പ് ഒരു വാട്സപ്പൊക്കെ തുടങ്ങി നമ്മളൊരു പുതിയ നമ്പറൊക്കെ ആയിട്ട് ആൾക്കാരെ ഫ്രാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വാട്സപ്പ് പുതിയൊരു വാട്സപ്പ് കയറ്റിയത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു അമളി പറ്റണത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ നെറ്റൊക്കെ ഓക്കെ അല്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇൻ്റർനെറ്റ് ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഡാറ്റ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിലായാലും ഏതൊരു ആപ്ലിക്കേഷനായാലും നിങ്ങളിങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പ് അപ്ഡേറ്റഡ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ പുതിയ വേർഷനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് വാട്സപ്പിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് അവർ പരിഹരിച്ച് നല്ല സ്മൂത്ത് ആയിട്ട് അത് വർക്കാവും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സെറ്റിങ്സിൽ പോവാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ ആയാലും നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം കാണിക്കണമെങ്കിൽ ചെയ്യാമെന്നാണ്. ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ചിലവരിൽ ആപ്പ് മാനേജ്മെൻറ്റ് ആപ്സ് അത് ഓരോ ഫോണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആപ്സിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ കുറച്ച് അതിൽ സി ഓൾ ആപ്സ് കൊടുക്കുകയാണ്. അതിൽ നമ്മൾ വാട്സപ്പ് നമ്മൾ ജസ്റ്റ് തിരഞ്ഞുകൊണ്ട് പിടിക്കണം. അപ്പോൾ വാട്സപ്പ് ഞാൻ എടുക്കുകയാണ്. വാട്സപ്പ് ഞാൻ സാധാ വാട്സപ്പാണ്, പുതിയതായിട്ട് കയറ്റിയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി എടുത്തത്. പക്ഷേ അത് റെഡി ആയില്ല, ഇനിയിപ്പോൾ റെഡി ആക്കണം. അപ്പോൾ വാട്സപ്പ് പോവുകയാണ്. അതിനുശേഷം എന്താ ജസ്റ്റ് നിങ്ങൾ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. സ്റ്റോറേജ് ആൻഡ് ക്യാഷ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യണം. അതിന് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ സ്റ്റോറേജ് അവിടെ ഉണ്ടാവും, ക്ലിയർ ക്യാഷ് എന്നുണ്ടാവും. ഇതിൽ ക്ലിയർ ക്യാഷാണ് നമ്മൾ അമർത്തേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോഴ്സ് സ്റ്റോപ്പ് ക്ലിയർ ഡാറ്റ അതൊക്കെ കൊടുക്കാം. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന ഡാറ്റ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളത് ചെയ്യുന്ന ബുദ്ധിമുട്ടാവുന്നുണ്ട്. ക്ലിയർ ക്യാഷ് മാത്രമേ ഞാൻ അമർത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വാട്സപ്പ് എന്തായാലും വാട്സപ്പ് ഇനി നമ്മൾ അണേബിൾ ടു കണക്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു വാട്സപ്പ് തുടങ്ങിയ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോഴ്സ് സ്റ്റോപ്പ് ഞെക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം പുതിയ നമ്പർ വെച്ചിട്ട് ചെയ്യുമ്പോഴല്ലേ ഈ പ്രശ്നം വരിക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ ആൻഡ് ഡാറ്റ വൈഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ചിലവരുടെ മൊബൈൽ ഡാറ്റ എന്നൊക്കെ ആവും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്ന് പറഞ്ഞ സാധനം ഓഫായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കുക. ഇപ്പോൾ എല്ലാവരിലും പരമാവധി അത് ഓണാക്കിയിട്ട് തന്നെയാണ് ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ വരണമെങ്കിൽ നമ്മളത് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ബാക്ക്ഗ്രൗണ്ട് നിൽക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഫോണിൽ എന്തായാലും ഈ പ്രശ്നം പരിഹരിച്ച് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് റെഡിയായി, ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് റെഡിയായി. ഞാൻ രണ്ട് മൂന്ന് പേരെ പറ്റിക്കുകയും ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്.